ലൂർദ്പുരം ലൂർദ്മാത ദേവാലയത്തിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ആരംഭിച്ചു. ഫാദർ ലാസറസ് പട്ടകടവ് കൊടിയേറ്റി. മരിയൻ സങ്കേതമായ ലൂർദ്പുരം ലൂർദ്മാതാ ദേവാലയത്തിലേക്കുള്ള മരിയൻ തീർത്ഥാടനത്തിന് തുടക്കമായി. 12 സമാപിക്കും. ഇടവക വികാരി ഫാദർ ലാസറിയസ് പട്ടകടവ് കൊടിയേറ്റി. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിൽവി ആന്റണി പ്രാരംഭ ബലി അർപ്പിച്ചു. ഫാദർ ക്രിസ്റ്റഫർ ഹെൻറി വചന സന്ദേശം നൽകി. ആവേമരിയ പ്രാർത്ഥനാ കൂട്ടായ്മ ആനിമേറ്റർ സിസ്റ്റർ ഷീബ പ്രാർത്ഥനാ ദൂത് നൽകി. തീർത്ഥാടന സായാഹ്ന പൂജയ്ക്ക് ഫാദർ മാത്യു പറപ്പ്ളാക്കൽ നേതൃത്വം നൽകി. തീർത്ഥാടന ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7 ഉച്ചയ്ക്ക് 12 വൈകിട്ട് 5 ദിവ്യബലി നടക്കും. തീർത്ഥാടന ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ രൂപതയിലെ വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സംഗമങ്ങളും നടക്കും. രൂപത ഡയറക്ടർമാർ നേതൃത്വം നൽകും. ഫെബ്രുവരി 11 രാവിലെ 9 തിരുനാൾ സമൂഹ ബലിക്ക് ഫാദർ ജോസ് പുത്തൻവീട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിജോ ജോസ് തിരുനാൾ സന്ദേശം നൽകും. തീർത്ഥാടന സമാപന ദിവ്യബലി 12 വൈകിട്ട് 5 കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അർപ്പിക്കും. തുടർന്ന് തിരുസ്വരൂപ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം കൊടിയിറക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇടവകയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച ആത്മീയമായിട്ടുള്ള വളർച്ച തന്നെയാണ്. 1962 ലോർഡിൽ നിന്ന് കൊണ്ടുവന്നതായ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചത് ഒരു ശരിയാണ്. ഇന്ന് നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് ഈ സമൂഹത്തോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയിന്ന് വലിയ മാറ്റങ്ങളാണ് ഇതിൽ ദേവാലയവും ഇടവകയുമായിട്ട് ഉയർത്തി. ഇനിയും പുരോഗതിയുടെ പാതയിലാണ്. ഒരുപാട് നന്മകൾ ഈ തീർത്ഥാടന കേന്ദ്രം വഴി രൂപതയ്ക്കും മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും കാരണമായിട്ട് മാറട്ടെ എന്ന് ആദ്യമായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു അനുഗ്രഹമായിട്ട് പ്രത്യേകിച്ച് ലൂർദ് മാതാവിന്റെ സ്തുതിക്കായിട്ട് ഈ തിരുനാൾ തുടക്കത്തിനുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് വലിയൊരു കൃപയായിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തിരുനാളാണ് പാതുകാല തിരുനാൾ. 16 കുടുംബ യൂണിറ്റിലെ എല്ലാ കോർഡിനേറ്റർമാരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഇടവകയെ ഒരു കൂട്ടായ്മയായി കുടുംബമായി ഒരുമിച്ച് കൊണ്ടുവരുന്ന വലിയൊരു പുണ്യ അനുഭവമാണ് ഈ തിരുനാൾ. ന്യൂസ് ബ്യൂറോ ചവറ.